വിശദമായ വാർത്തകളിലേക്ക് തലക്കാട് പഞ്ചായത്ത് 15ാം വാർഡ് എൽഡിഎഫ് സ്ഥാനാർത്ഥി സഹീറ ബാനു അന്തരിച്ചു മുൻ പഞ്ചായത്ത് അംഗവും നിലവിൽ സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് വാഹനാപകടത്തിൽ പരിക്കുപറ്റി ഒരാഴ്ചയായി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് മരണം സംഭവിച്ചത് കാസർഗോഡ് ചെറുവത്തൂരിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയുടെ ഭർത്താവിന്റെ ഓട്ടോറിക്ഷ അഗ്നിക്കിരയാക്കി ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് 15ാം വാർഡ് യുഡിഎഫ് സ്ഥാനാർത്ഥി ഇന്ദുലേഖയുടെ ഭർത്താവ് സുരേഷിന്റെ ഓട്ടോറിക്ഷയാണ് അഗ്നിക്കിരയാക്കിയത് രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം നെല്ലിക്കൽ റോഡരികിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷ പൂർണ്ണമായും കത്തിനശിച്ചു ചന്ദര പോലീസിൽ പരാതി നൽകി കാർഷിക ബില്ലിനെതിരെ വേറിട്ട സമരം നടത്തി കെപിസിസി ഒബിസി ഡിപ്പാർട്ട്മെന്റ് പാലക്കാട് നടത്തിയ മാർച്ചിൽ കലപ്പയും പാളത്തൊപ്പിയും ധരിച്ച് പരമ്പരാഗത കാർഷിക വേഷത്തിലാണ് പ്രവർത്തകർ പങ്കെടുത്തത് തുടർന്ന് ഹൈഡ്രജൻ ബലൂണിൽ കാർഷിക ബില്ല് ആകാശത്തേക്ക് പറത്തുകയും ചെയ്തു പാലക്കാട് അഞ്ചുവിളക്കിൽ നിന്നും ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കാണ് മാർച്ച് നടന്നത് പാളത്തൊപ്പി ധരിച്ചും കലപ്പ കുട്ട വട്ടി നെൽക്കറ്റ നാളികേരം എന്നിവയുമായി നിരവധി പേർ മാർച്ചിൽ പങ്കെടുത്തു പ്രതിഷേധത്തിന്റെ ഭാഗമായി തെരുവ് നാടകവും അരങ്ങേറി സംസ്ഥാന സർക്കാരിനുള്ള അധികാരമില്ലാതാക്കി മാർക്കറ്റിന്റെ പരിപൂർണ നിയന്ത്രണം കോർപ്പറേറ്റുകൾക്ക് നൽകാനുള്ള ഗൂഢനീക്കമാണിത് തുടർന്ന് കാർഷിക ബില്ലിന്റെ കോപ്പി ഹൈഡ്രജൻ ബലൂണിൽ കെട്ടി ആകാശത്തേക്ക് പറത്തി കർഷക ദ്രോഹ ബില്ലിനെതിരെ കർഷകർക്ക് എതിരായിട്ടുള്ള നിയമം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കെപിസിസി ജനറൽ സെക്രട്ടറി എ തങ്കപ്പൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കെപിസിസി ഒബിസി ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ അധ്യക്ഷത വഹിച്ചു ന്യൂസ് 18 പാലക്കാട് കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു കേരള കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് തോമസ് പെരുമന സമരം ഉദ്ഘാടനം ചെയ്തു കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാനത്ത് പലയിടങ്ങളിലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സമരം നടക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഇടുക്കി ചെറുതോണിയിലും സമരം സംഘടിപ്പിച്ചു യാക്കോബായ സഭയുടെ അവകാശ സംരക്ഷണ യാത്ര വയനാട് മീനങ്ങാടിയിൽ നിന്ന് തുടങ്ങി അവകാശ സംരക്ഷണം നിയമനിർമ്മാണത്തിലൂടെ എന്ന മുദ്രാവാക്യം ഉയർത്തി നടത്തുന്ന യാത്ര 29ന് തിരുവനന്തപുരത്ത് സമാപിക്കും യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കം ഇടവകകളിൽ ഹിതപരിശോധന നടത്തി മലബാർ മോഡലിൽ പരിഹരിക്കുക വിശ്വാസികൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യാത്ര മലങ്കര മെത്രാപ്പൊലിത്തൻ ട്രസ്റ്റി ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലിത്ത യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു വാളയാർ കേസിൽ വീഴ്ച വരുത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ച് അമ്മമാരുടെ സമരം വാളയാർ പെൺകുട്ടികളുടെ അമ്മ ഉൾപ്പെടെ 3 അമ്മമാരുടെ നേതൃത്വത്തിലായിരുന്നു സമരം വാളയാർ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ സോജനെതിരെ 3 അമ്മമാരാണ് സമരം പ്രഖ്യാപിച്ചത് വാളയാർ കേസിൽ വീഴ്ച വരുത്തിയ സോജനെതിരെ നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് വാളയാർ പെൺകുട്ടികളുടെ അമ്മയുടെ സമരം ഞങ്ങൾക്ക് നീതി കിട്ടണോളം വരെ ഞങ്ങൾ തുടർന്ന് സമരം ചെയ്തുകൊണ്ട് സോജൻ വർഷങ്ങൾക്ക് മുമ്പ് കുന്നംകുളത്ത് ജോലി ചെയ്തപ്പോൾ മർദ്ദനമേറ്റ് മരിച്ച നാരായണൻ നായരുടെ ഭാര്യയാണ് സമരം ചെയ്യുന്ന മറ്റൊരമ്മ നീതി ലഭിക്കണം എനിക്ക് ഈ ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യന് നീതി ലഭിക്കണം അതിനുവേണ്ടി 19 വർഷക്കാലായിട്ട് ഞാൻ ഞങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോഴും ആ സാറ് പ്രൊമോഷൻ കിട്ടിക്കൊണ്ട് പോയിരിക്കുക വേറെയും പല ഇതുകളും ഉണ്ടായിട്ടുണ്ടെന്നറിയാം വാളയാർ കേസിൽ ചോദ്യം ചെയ്യലിന് വിധേയനായതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത പ്രവീണിന്റെ അമ്മ റാണി മരിയ ആണ് സമരത്തിലുള്ള 3-ാമത്തെ അമ്മ 5 പോലീസുകാർ ഒരു ബിസ്ക്കറ്റ് പാക്കറ്റ് കൊടുത്തിട്ട് എന്തിനടാ നീ അവനെ കൊണ്ട് വാങ്ങി എന്ന് ഒരാൾ തല്ലുക ഇന്നൊരാൾ നാ കൊടുത്താ നീ വാങ്ങില്ലേ പറഞ്ഞ ഒരാൾ തല്ലുക കഴിക്കടാ പറഞ്ഞ ഒരാൾ തല്ലി ഇങ്ങനെ ഒരുപാട് പൊളുക്കുന്നപ്പോൾ തല്ലുകൊണ്ട് മതിയായി സോജനെതിരെ നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ച ഇവർ ജനുവരി 6 മുതൽ 10 വരെ ജനകീയ സമരം നടത്തുമെന്ന് അറിയിച്ചു ന്യൂസ് 18 പാലക്കാട് പാചകവാതക വിലവർദ്ധനയിൽ പ്രതിഷേധിച്ച് കായംകുളത്ത് ഹോട്ടലുകളുടെ സമരം അടിക്കടി ഉണ്ടാകുന്ന പാചകവാതക വിലവർദ്ധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം ഹോട്ടലുകളുടെ മുന്നിൽ ഗ്യാസ് സിലിണ്ടർ നിരത്തിയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിഷേധ സമരം നടത്തിയത് പ്രതിഷേധത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എം ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു കാട്ടാന ശല്യത്താൽ പൊറുതിമുട്ടി അടിമാലി കുരങ്ങാട്ടിയിലെ കുടുംബങ്ങൾ കഴിഞ്ഞ ദിവസം കൂട്ടമായി എത്തിയ കാട്ടാനകൾ പ്രദേശത്തെ ഒരു വീട് പൂർണ്ണമായി തകർത്തു ആനകൾ ജനവാസ മേഖലയിലെ പ്രവേശിക്കാതിരിക്കാൻ
വനംവകുപ്പ് നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അടിമാലി ടൗണിനോട് ചേർന്ന് കിടക്കുന്ന കുരങ്ങാട്ടി മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. കൂട്ടമായി എത്തുന്ന കാട്ടാനകളെ ഭയന്നാണ് ആളുകൾ വീടുകളിൽ കഴിഞ്ഞുകൂടുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലും ഇവിടെ കാട്ടാനക്കൂട്ടമെത്തി. താണിക്കുഴിയിൽ കുട്ടിയമ്മ മത്തായിയുടെ വീട് ആനകൾ തകർത്തു. സംഭവ സമയത്ത് വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. ആനകൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നുവെന്നാണ് കർഷകരുടെ പരാതി. ഇവിടെ വർഷങ്ങളായിട്ട് ഭയങ്കര ആനശല്യമാണ്. കാരണം എന്റെയൊക്കെ പറഞ്ഞത് 100 തൈ ഉണ്ടായിരുന്ന കുറവാണ്. 100 തെങ്ങും തൈ കായ്ച്ചത് 15 ഉണ്ടായിരുന്നു. അതുപോലെ 10,000 അടക്കാമരം ഉണ്ടായിരുന്നു. ഇതെല്ലാം ആന നശിപ്പിക്കുകയായിരുന്നു. ആനകൾ ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കാൻ വനംവകുപ്പ് അതിർത്തി മേഖലയിൽ ആദ്യം ഫെൻസിങ്ങും പിന്നീട് കിടങ്ങും തീർത്തു. പക്ഷേ ഇവ കാര്യമായി പ്രയോജനം ചെയ്യുന്നില്ലെന്നാണ് പരാതി. വനംവകുപ്പ് കാര്യക്ഷമമായി ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. പ്രദേശത്ത് കാട്ടുപന്നി ശല്യവും രൂക്ഷമാണ്. ന്യൂസ് 18 അടിമാലി. തമിഴ്നാട് നീലഗിരി പന്തല്ലൂർ താലൂക്കിലെ ചേരങ്കോട് വനഭാഗത്ത് കൊലയാളിയാനയെ പിടികൂടാൻ കുങ്കിയാനകളെ ഉപയോഗിച്ച് തെരച്ചിൽ തുടങ്ങി. ഡ്രോൺ നിരീക്ഷണത്തിൽ കാട്ടാനയെ കണ്ടെത്തിയിട്ടുണ്ട്. 3 കുങ്കിയാനകളാണ് തെരച്ചിലിന് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ആനപ്പള്ളത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ അച്ഛനും മകനും കൊല്ലപ്പെട്ടിരുന്നു. വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടെയാണ് ഇരുവരെയും കാട്ടാന ചവിട്ടിയും നിലത്തടിച്ചും കൊലപ്പെടുത്തിയത്. പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രദേശവാസികളും ഭീതിയിലാണ്. കാട്ടുപന്നി ശല്യം കാരണം ദുരിതത്തിലായിരിക്കുകയാണ് പാലക്കാട് വിളയൂരിലെ കർഷകർ. നെല്ലും പച്ചക്കറികളും ഉൾപ്പെടെ മുഴുവൻ കാർഷിക വിളകളും പന്നികളെത്തി നശിപ്പിക്കുന്നത് പതിവായതോടെ കടുത്ത സാമ്പത്തിക നഷ്ടമാണ് കർഷകർ നേരിടുന്നത്. പാലക്കാട് വിളയൂർ പഞ്ചായത്തിലെ ST നഗർ പ്രദേശത്തെ കർഷകരാണ് കാട്ടുപന്നികളുടെ ശല്യത്താൽ ദുരിതത്തിലായത്. രാത്രികാലങ്ങളിലാണ് പന്നിയുടെ ആക്രമണം ഉണ്ടാകുന്നത്. പന്നികൾ പാടത്തും വീട്ടുപറമ്പിലും ഒരേപോലെ നാശമാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി വിളയൂർ ST നഗർ സ്വദേശി ഉമ്മറിന്റെ ഉടമസ്ഥതയിലുള്ള പാടത്തെ നെൽകൃഷിയാണ് കാട്ടുപന്നികൾ കൂട്ടമായി നശിപ്പിച്ചത്. ഈ വർഷം 2 ഏക്കർ സ്ഥലം കൃഷി ചെയ്യുന്നുണ്ട്. അത് മുഴുവൻ പന്നി കുത്തി നിരത്തിയാണ് നെല്ല്. അത് നിരന്നു തുടങ്ങി. പിന്നെ കൊയ്യാൻ നേരത്തെ ഇങ്ങനെയാണെങ്കിൽ ഒന്നും കിട്ടില്ല. ഇന്നലെ രാത്രിയിൽ വല്ലാതെ നശിപ്പിച്ചിട്ടുണ്ട്. ഇതിന് എന്തെങ്കിലും മുൻഗണന കൃഷി ഓഫീസിൽ നിന്ന് ചെയ്യണം. നെൽകൃഷിക്ക് പുറമെ ചേന, കൂർക്ക തുടങ്ങിയ മറ്റ് വിളകളും കാട്ടുപന്നികൾ നശിപ്പിച്ചിട്ടുണ്ട്. വർഷങ്ങളായി പ്രദേശത്ത് ഈ ദുരവസ്ഥ തുടരുന്നു. പ്രദേശവാസികൾ രാത്രിയിൽ പുറത്തിറങ്ങുവാൻ പോലും ഭയപ്പെടുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. ഇതിന് എത്രയും വേഗം അധികൃതർ പരിഹാരം കാണണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് 18 വിളയൂർ. നാട്ടുവർത്തമാനം തുടരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വിജയാഘോഷത്തിനുള്ള മധുര പലഹാരങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് ബേക്കറികൾ. പല നിറങ്ങളിലുള്ള ലഡുവും ജിലേബിയുമെല്ലാം ഓർഡർ ചെയ്ത് കാത്തിരിക്കുകയാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. തൊടുപുഴ പട്ടയംകവലയിലെ ബേക്കറിയിൽ പതിവിലും തിരക്കാണിപ്പോൾ. കൂടുതൽ ജോലിക്കാർ കൂടുതൽ സമയം ജോലി ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് ഫലം അറിയുന്നതിന് മുൻപേ പല നിറങ്ങളിലുള്ള മധുര പലഹാരങ്ങളുണ്ടാക്കുന്ന തിരക്കിലാണിവർ. സാധാരണ ദിവസവും 500 ലഡു ഉണ്ടാക്കിയിരുന്നിടത്ത് ഇന്ന് 30,000 ലഡുവാണ് തയ്യാറാക്കുന്നത്. പച്ചയും ചുവപ്പും മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിലുള്ള ലഡുവിനാണ് ആവശ്യക്കാരേറെ. അവരുടെ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട കളറുകളുള്ള ലഡുകളാണ് ആവശ്യപ്പെടുന്നത് കൂടുതലായി. CPM ആണെങ്കിൽ റെഡ്, ലീഗ് ആണെങ്കിൽ പച്ച, അങ്ങനെ ഓരോ പാർട്ടികളും അതിനനുസരിച്ചുള്ള വരവുകൾ. ഓർഡർ 10,000-15,000 മുകളിലാണ് ഇത്തവണ. വോട്ടെണ്ണും മുൻപേ വിജയമുറപ്പിച്ച സ്ഥാനാർത്ഥികളാണ് മധുര പലഹാരങ്ങൾ ഓർഡർ ചെയ്ത് കാത്തിരിക്കുന്നത്. എന്നിരുന്നാലും ജനവിധി ആർക്കാണ് മധുരം സമ്മാനിക്കുന്നതെന്നറിയാൻ നാളെ രാവിലെ വരെ കാത്തിരിക്കണം. ന്യൂസ് 18 തൊടുപുഴ. വർഷങ്ങളായി തകർച്ചയിലായ കോന്നി ഊട്ടുപാറ പുളിഞ്ചാണി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാണ്. പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പാറമടയിൽ നിന്നുള്ള വലിയ ഭാരം കയറ്റിയ വാഹനങ്ങളുടെ നിരന്തര സഞ്ചാരമാണ് റോഡിന്റെ ഈ തകർച്ചയ്ക്ക് കാരണം. ഊട്ടുപാറ നിവാസികളുടെ ഏക സഞ്ചാരമാർഗമാണ് ഊട്ടുപാറ പുളിഞ്ചാണി റോഡ്. വർഷങ്ങളായി തകർച്ചയിലായ റോഡിൽ കുണ്ടും കുഴിയും നിറഞ്ഞതോടെ വാഹനയാത്രയും കാൽനടയാത്രയും ഒരുപോലെ ദുരിതമാണ്. റോഡ് സഞ്ചാരയോഗ്യം അല്ലാതായതോടെ പ്രദേശത്തേക്കുള്ള ഏക ബസ് സർവീസ് നിർത്തിവച്ചതും യാത്രാക്ലേശം രൂക്ഷമാക്കി. സമീപത്തെ പാറമടയിൽ നിന്നും ഭാരം കയറ്റിയ വാഹനങ്ങളുടെ നിരന്തര സഞ്ചാരമാണ് റോഡ് തകരാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇപ്പോൾ അവരുടെ പാറമടക്കാർക്ക് വേണ്ടി മാത്രമുള്ള റോഡായിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷേങ്കിൽ ഇതിലേ കൂടെ ഒരു ഓട്ടോറിക്ഷ, സ്കൂട്ടർ, ടൂ വീലറുകാരെ ആരും വരുന്നില്ല. അതുപോലെ തന്നെ ബസ് 12 ട്രിപ്പ് ദിവസം ഓടിക്കൊണ്ടിരുന്ന 10 ഡിപ്പോയിൽ നിന്നും കോന്നി ഡിപ്പോയിൽ നിന്നായിട്ട് 10-12 ട്രിപ്പ് ഓടിക്കൊണ്ടിരുന്നതാണ്. ആ ഒരു ട്രിപ്പ് പോലും ബസ് സർവീസ് നടത്തുന്നില്ല.
അതിൻ്റെ റോഡിൻ്റെ മോശമായ അവസ്ഥയാണ് മുഖ്യമായ കാരണം. ഞങ്ങൾക്ക് ഇതിലെ കൂടെ ഓടാൻ പോലും പറ്റുന്നില്ല. വണ്ടിക്കാന്ന് ദിവസം പണിയാണ്. ഇത് വണ്ടി ആരെങ്കിലും ഓട്ടം വിളിച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടാണ് പോകാൻ. ഈ റോഡിൽ കൂടെ ഒരു രോഗിയെ പോലും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുപോലത്തെ അവസ്ഥയായിപ്പോൾ വണ്ടി 10 രൂപ പോലും ഓടിയാൽ 50 രൂപയുടെ പണിയാണ് വണ്ടിക്ക്. റോഡ് തകർന്നതോടെ സ്വകാര്യ വ്യക്തിയുടെ പാറമടയ്ക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാണ്. പുളിഞ്ചാണി ഓട്ടുപാറ റോഡിൽ യാത്ര ചെയ്യാൻ പറ്റത്തില്ല. കാരണം പാറ അടിച്ച റോഡ് മൊത്തം കുഴിയായിട്ട് കിടക്കുകയാണ്. പിന്നെ 25 കൊല്ലക്കാലമായി റോഡ് ടാർ ചെയ്തിട്ട് ഇന്ന് വരെ ടാർ ചെയ്തിട്ട് വാച്ച് വർക്കോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. റോഡ് സഞ്ചാരയോഗ്യം അല്ലാതായതോടെ ഈ വഴിയുള്ള വലിയ വാഹനങ്ങളുടെ ഗതാഗതം പ്രദേശവാസികളുടെ എതിർപ്പിനെ തുടർന്ന് നിർത്തിവച്ചിരിക്കുകയാണ്. ന്യൂസ് 18 പത്തനംതിട്ട. മാവേലി സ്റ്റോറിൽ നിന്നും വാങ്ങിയ ഭക്ഷ്യവസ്തുക്കളിൽ മായം. ഇടുക്കി പാറത്തോട്ടിലെ മാവേലി സ്റ്റോറിൽ നിന്നും വാങ്ങിയ വെളിച്ചെണ്ണയിലും പഞ്ചസാരയിലും ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കളിൽ മായം കലർന്നിട്ടുള്ളതായാണ് നാട്ടുകാരുടെ പരാതി. ഇവിടെ നിന്നും വാങ്ങിയ വെളിച്ചെണ്ണയിൽ മെഴുകുപോലുള്ള രാസവസ്തുക്കൾ കണ്ടെത്തി. പഞ്ചസാരയിലും പയറിലും ഉൾപ്പെടെ പുഴുക്കളെയും കീടങ്ങളെയും ലഭിച്ചിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഇനി കാർഷിക കേരളം. ചെറുപയർ കൃഷിയിൽ 100 മേനി വിളയിച്ചെടുത്തിരിക്കുകയാണ് മലപ്പുറം പുലാമന്തോൾ വടക്കൻ പാലൂർ സ്വദേശി ശശിധരൻ. വ്യത്യസ്ത ഇനങ്ങൾ കൃഷി ചെയ്ത ശ്രദ്ധേയനായ ശശിധരൻ തന്റെ 40 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്ത ചെറുപയർ വിളവെടുപ്പിന് പാകമായി. സ്വന്തമായി നെൽവിത്ത് വികസിപ്പിച്ചെടുത്ത് ശ്രദ്ധേയനായ ചോലപ്പറമ്പ് ശശിധരൻ ഇത്തവണ ചെറുപയർ കൃഷിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നാഷണൽ സീഡ് അതോറിറ്റിയിൽ നിന്നെത്തിച്ച MB24 എന്ന ചെറുപയർ വിത്താണ് ശശിധരൻ കൃഷിക്കായി ഉപയോഗിച്ചത്. കീടരോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഇനമായ അത്യുൽപാദന ശേഷിയുള്ള ചെറുപയർ വിത്ത് 66 ദിവസം കൊണ്ട് വിളവെടുപ്പിന് പാകമാകും. എള്ള്, അമര തുടങ്ങി നിരവധി പച്ചക്കറി ഇനങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളും ശശിധരന്റെ കഠിനാധ്വാനത്തിൽ വിളയിച്ചെടുത്തിട്ടുണ്ട്. പെരിന്തൽമണ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ആർ ശ്രീലേഖ, പുലാമന്തോൾ കൃഷി ഓഫീസർ എം മണികണ്ഠൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ശശിധരന്റെ ചെറുപയർ കൃഷി. ഇത് ചെറുപയറിൻ്റെ കൃഷിയാണ്. 65 ദിവസം കൊണ്ട് വിളവെടുപ്പ് നടത്താം. MP24 എന്ന് പറഞ്ഞൊരു ഇനമാണ്. മറ്റേ കേന്ദ്ര സീഡ് അതോറിറ്റിയിൽ നിന്ന് എത്തി വിത്താണ് ചെയ്തിട്ട്. ഈ വെറൈറ്റി ആദ്യമായിട്ട് ചെയ്യാണ്. ഇതിനു മുമ്പ് ഉഴുന്ന് ചെയ്തിരുന്നു, പിന്നെ കുറ്റിപ്പയർ ഉണ്ടായിരുന്നു, കുറ്റി അമര ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കാർഷിക മേഖലയിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയ ശശിധരൻ വികസിപ്പിച്ചെടുത്ത ഗോപിക നെൽവിത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ അംഗീകാരം ഉടൻ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ. News 18 പെരിന്തൽമണ്ണ. പാകിസ്ഥാനിൽ നിന്നൊരു അതിഥി ഇടുക്കിയുടെ മലയോരത്തെത്തിയിട്ടുണ്ട്. സിന്ധ് പ്രവിശ്യയിൽ മാത്രം കാണപ്പെടുന്ന കന്നുകാലി ഇനമായ താർ പാർക്കർ വർഗത്തിൽപ്പെട്ട പശുവാണ് ഇടുക്കിയിലെ വലിയ തോവാളയിലെത്തിയത്. വലിയ തോവാള സ്വദേശി ബിജുമോൻ ആന്റണിയാണ് താർ പാർക്കറിനെ സ്വന്തമാക്കിയത്. 2 ആഴ്ച മുൻപാണ് ഇടുക്കി വലിയ തോവാള സ്വദേശി കളിപ്പുരയ്ക്കൽ വീട്ടിൽ ബിജുമോൻ ആന്റണി താർ പാർക്കർ പശുവിനെ വാങ്ങിയത്. പാകിസ്ഥാനിലെ താർപാർക്കർ ജില്ലയിൽ നിന്നുള്ള പശുക്കൾ വൈറ്റ് സിന്ധി എന്ന പേരിലും അറിയപ്പെടുന്നു. രാജസ്ഥാനിലെ താർ മരുഭൂമിയിലൂടെ കടുത്ത ചൂടിനെ അതിജീവിച്ച് യാത്ര ചെയ്യാനുള്ള ശേഷിയും ഇവയ്ക്കുണ്ട്. 1 ലക്ഷം രൂപ അടുത്ത വില വരുന്ന പശുവാണ്. കേരളത്തിൽ ഇത് അത്യപൂർവമാണ് കാണാൻ. കാരണം ഇവിടെ അധികമായി കാണപ്പെടാത്ത ഒരു ഇനമാണിത് താർപാർക്കർ എന്ന് പറയുന്നത്. ഹരിയാനയിൽ നിന്നും 1 ലക്ഷത്തോളം രൂപ നൽകിയാണ് ബിജു താർപാർക്കറിനെ ഇടുക്കിയിലെത്തിച്ചത്. സംസ്ഥാനത്തെ മികച്ച കർഷകനുള്ള അവാർഡ് നേടിയ ബിജുവിന് കന്നുകാലി വളർത്തലിനോട് ഏറെ പ്രിയമാണ്. നാടൻ പശുക്കളോടുള്ള കമ്പമാണ് താർപാർക്കറിനെ വാങ്ങാൻ പ്രചോദനമായത്. കേരളത്തിൽ ഈ ഇനം പശുക്കൾ അധികമില്ലെന്ന് ബിജുമോൻ പറയുന്നു. ഇവയുടെ പാലിന് ലിറ്ററിന് 100 രൂപയിലധികം വിലയും ലഭിക്കും. News 18 ഇടുക്കി. ഇടുക്കിയിലെ കൊരങ്ങാട്ടി സ്വദേശി പുളിയമ്മാക്കൽ ജോണിന്റെ ജീവിതചര്യകൾ അല്പം വ്യത്യസ്തമാണ്. വാഹനാപകടത്തിൽ കാൽ നഷ്ടപ്പെട്ട ജോണിന്റെ കാർഷിക ജോലികളാണ് ഇദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. അടിമാലി പഞ്ചായത്തിലെ കൊരങ്ങാട്ടി ആദിവാസി ഗ്രാമത്തിലാണ് ജോണിന്റെ താമസം. സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം കൃഷിയിലേക്ക് തിരിഞ്ഞു. അടിമാലിയിലേക്കുള്ള ജീപ്പ് യാത്രക്കിടെ അപകടത്തിൽപ്പെട്ട ഒരു കാൽ മുറിക്കേണ്ടി വന്നു. പക്ഷേ ബുദ്ധിമുട്ടുകളും സങ്കടവും ഒക്കെ മാറ്റിവെച്ച് ജോൺ വീണ്ടും കൃഷിയിടത്തിലേക്ക് തന്നെ ഇറങ്ങി. രാവിലെ മുതൽ വാക്കറും ഇരിപ്പിടവുമായി കൃഷിയിടത്തിൽ സജീവമാണ് ഇദ്ദേഹം. 1 സെന്റിനകത്ത് 9 ട്രസീന കൃഷി, അങ്ങനെ 1 ഏക്കറിനകത്ത് 900 ട്രസീന നടുകയും ആ 900 എണ്ണത്തെ ഈ പുളിയൻമുണ്ടി 105 മണിയനാണെങ്കിൽ അത് നട്ടുവെച്ച് അത് പ്രത്യേകിച്ച് നമ്മൾ ഈ ബ്രസീലിയൻ ടിപ്പിലെ ഗ്രാഫ്റ്റ് ചെയ്തെടുത്തതോ പ്രത്യേക രീതി, ഞാൻ തയ്യാറാക്കുന്ന പ്രത്യേക ഒരു രീതിയുണ്ട്, ആ രീതി അനുസരിച്ച് നമ്മൾ കുരുമുളക് വെച്ച് പിടിപ്പിക്കുകയും ചെയ്താൽ 2ാമത്തെ വർഷം 1 കിലോ മുളക് അതിൽ നിന്ന് പറിക്കാം.
ഏലവും കുരുമുളകുമുണ്ട്. കൂടാതെ ഒരേക്കറിൽ നെൽകൃഷിയും ജോൺ ചെയ്തിട്ടുണ്ട്. കൃഷിക്കാര്യത്തിൽ മക്കളോട് പോലും ജോൺ സഹായം തേടാറില്ല. കളപറിക്കലും വളമിടുന്നതും ചെടികളുടെ ഗ്രാഫ്റ്റിംഗും എല്ലാം സ്വന്തമായി ചെയ്യും. പരിമിതികളിൽ പരിതപിക്കാതെ ജീവിതത്തിന്റെ പുതിയ പാതകൾ കണ്ടെത്താൻ ജോൺ തെരഞ്ഞെടുത്ത വഴികളും വെല്ലുവിളിയും മാതൃകയാണ്. ന്യൂസ് 18 ഇടുക്കി. മത്സ്യകൃഷി നടത്തുന്ന കുളങ്ങളിലേക്ക് ഓരുജലം കയറുന്നതുമൂലം കർഷകർ ദുരിതത്തിൽ. കൊല്ലം പടിഞ്ഞാറേ കല്ലടയിലാണ് ഓരുവെള്ളം മൂലം കർഷകർ ബുദ്ധിമുട്ടിലായത്. വെള്ളം ഒഴുക്കിക്കളയാൻ ചീപ്പുകളുടെ പ്രവർത്തനം ഉറപ്പാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഒരു കാലത്ത് പുഞ്ചകൃഷി സജീവമായിരുന്ന പടിഞ്ഞാറേ കല്ലട പഞ്ചായത്തിൽ ഇപ്പോൾ മത്സ്യകൃഷിയിലാണ് കർഷകർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ വേലിയേറ്റവും ഓരുവെള്ളം കയറുന്നതും മൂലം കർഷകർ ഏറെ ബുദ്ധിമുട്ടിലാണ്. നിർദ്ദിഷ്ട സോളാർ പദ്ധതി നടപ്പാക്കുന്ന വിശാലമായ മുണ്ടകപ്പാടത്തിന്റെ സമീപത്തെ കൃഷിയിടങ്ങളിലും ജനവാസ മേഖലകളിലുമാണ് ഓരുവെള്ളം ഭീഷണിയാകുന്നത്. 50 പേരാണ് ഇവിടെ സജീവമായി മത്സ്യകൃഷി ചെയ്യുന്നത്. ഓരുവെള്ളം കാരണം ജലത്തിന് PH മൂല്യത്തിൽ വ്യത്യാസമുണ്ടാകും. ഓക്സിജന്റെ അളവ് കുറഞ്ഞ മീനുകൾ ചത്തുപൊങ്ങുന്നതും പതിവായി. കാർപ്പ്, കട്ട്ള, റോഹു, മൃഗാൽ പോലെയുള്ള മത്സ്യങ്ങളെ ഇവിടെ വളർത്താൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് കർഷകർ പറയുന്നു. ആമകളുടെ ശല്യം രൂക്ഷമായതിനാൽ കൂടുകൃഷിയും വിജയിക്കില്ല. ഏലകളിൽ നിന്നുള്ള വെള്ളം വേലിയിറക്ക സമയങ്ങളിൽ വട്ടക്കായലിലേക്ക് ഒഴുക്കാൻ വെട്ടിയ തോട് ചീപ്പും വളഞ്ഞവരമ്പ് ഭാഗത്തുനിന്ന് കല്ലടയാറ്റിലേക്കുള്ള ചീപ്പും പ്രവർത്തിപ്പിച്ചാൽ പ്രശ്നത്തിന് ഏറെക്കുറെ പരിഹാരമാകുമെന്നാണ് കർഷകർ പറയുന്നത്. കാർഷികവൃത്തി കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അതുകൊണ്ട് അധികാരികളുടെ ഭാഗത്ത് ഫലപ്രദമായ ഇടപെടലുണ്ടാകണം. ഫിഷറീസിൻ്റെ ശ്രദ്ധ ഉണ്ടാകണം. അതോടൊപ്പം ഫിഷറീസിൻ്റെ ശ്രദ്ധ ഉണ്ടായെങ്കിൽ മാത്രമേ പോലീസിൻ്റെ ശ്രദ്ധ ആ തരങ്ങളിലേക്ക് തിരിഞ്ഞു വരാനുള്ള സാധ്യത ഉണ്ടാകത്തുള്ളൂ. അതാണ് നമ്മൾ നേരിടുന്ന അടിസ്ഥാന വിഷയത്തിൻ്റെ ഒരു പരാമർശം ഇതാണ്. ഓരുവെള്ളം കയറുന്നതുമൂലം തെങ്ങിൻ്റെ പുതിയ വേരുകൾ നശിക്കുന്ന സ്ഥിതിയാണ്. നീറ്റുകക്കയിട്ട് തെങ്ങുകളെ രക്ഷിക്കാനുള്ള ശ്രമവും വിജയിച്ചില്ല. മരച്ചീനി, വാഴ, ചേമ്പ് തുടങ്ങിയ വിളകളെയും ഓരുവെള്ളം ബാധിച്ചു. രാത്രികാലങ്ങളിൽ മീനുകൾ മോഷ്ടിക്കുന്ന സംഘം മേഖലയിൽ സജീവമാണ്. കുളത്തിന്റെ വശങ്ങൾ മറയ്ക്കുന്ന വലകൾ നശിപ്പിച്ച ശേഷമാണ് മീനുകളെ കവരുന്നത്. മേഖലയിൽ സാമൂഹ്യ വിരുദ്ധ ശല്യവും രൂക്ഷമാണ്. ന്യൂസ് 18 കല്ലട. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. കൂടുതൽ